ഓഗസ്റ്റ് 1 കേരളത്തിലെ മൂന്ന് പ്രമുഖ വ്യക്തികളുടെ ഓർമ്മ ദിവസമാണ്. പി ടി ചാക്കോയുടെ ഓർമ്മ ദിവസമാണ്, അതുപോലെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മ ദിവസമാണ്. അതുപോലെ തന്നെ മലയാള മനോരമയുടെ ജീവാത്മാവും പരമാത്മാവും വരുന്ന മാത്തുക്കുട്ടിച്ചായൻ എന്നവർ വളരെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന കെ എം മാത്യുവിൻ്റെയും ഓർമ്മ ദിവസമാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഓഗസ്റ്റ് 1 തീയതി നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ശിഹാബ് തങ്ങളെ അനുസ്മരിച്ചു. കഴിഞ്ഞ വർഷം പി ടി ചാക്കോയെയും ഓർമ്മിച്ചു. അതുകൊണ്ട് ഇത്തവണ കെ എം മാത്യുവിൻ്റെ ഊഴമാണ്. നേരത്തെ പറഞ്ഞ രണ്ടുപേരെക്കാളും ഒട്ടും മോശക്കാരനല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു മാത്തുക്കുട്ടിച്ചായൻ എന്ന കാര്യം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു ആ ചായൻ. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാകാനോ പത്രാധിപനാകാനോ ആഗ്രഹിച്ച ആളല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് കെ സി മാമ്മാപ്പിള, അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിള തുടങ്ങിവെച്ച മനോരമ പത്രം ഏറ്റെടുക്കുകയും അതിനെ ഒരു വമ്പിച്ച വിജയമാക്കി തീർക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ട്രാവൻകൂർ നാഷണൽ കൊയിലോൺ ബാങ്ക് ആകെ കുഴപ്പത്തിലായത്. മനോരമ പത്രം സി പി എസ് രാമസ്വാമി ഏർ പൂട്ടിച്ചത്, ഇവരുടെ ബാങ്ക് പൊളിച്ചു, പത്രവും പൂട്ടി. അതിനെ തുടർന്ന് ആ മാമ മാപ്പിളയും അദ്ദേഹത്തിൻ്റെ മകനും സഹോദരൻ ആ ബാങ്കിൻ്റെ മറ്റ് ചില ഭാരവാഹികളുമൊക്കെ കുറച്ചു കാലം ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് പോകും. തുടർന്ന് അവരും മദ്രാസിലേക്ക് താമസം മാറ്റി. തിരുവിതാംകൂറിലെ താമസം തന്നെ ഒട്ടും സുഖകരമല്ല എന്നുള്ള കാരണത്താൽ ആ കാലത്തിന് ശേഷം 1948 മനോരമ പുനരാരംഭിച്ചത്. അന്ന് അപ്പോഴത്തേക്കും മാമൻ മാപ്പിളയ്ക്ക് നല്ലപോലെ പ്രായമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഉണ്ണുണ്ണിച്ചായൻ എന്ന് വിളിച്ചിരുന്ന കെ എം ചെറിയാനാണ് പത്രാധിപത്യം പിന്നീട് കൈയാളിയത്. പക്ഷേ ഏതാനും വർഷങ്ങൾക്കകം 1949 52 മാമ്മാപ്പിള മരിച്ചു. മാമ്മാപ്പിള മരിച്ചതിന് ശേഷം 52 ഡിസംബർ 31 എന്നാണ് എൻ്റെ ഓർമ്മ. ഇതിന് ശേഷം മാമ്മാപ്പിള മരിച്ചതിന് ശേഷം ഈ പത്രം വല്ലാത്തൊരവസ്ഥയിലായി. ഈ കെ എം ചെറിയാൻ ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു, പണ്ഡിതനായിരുന്നു, ചിന്തകനായിരുന്നു, ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയായിരുന്നു, നല്ലൊരു പത്രാധിപനുമായിരുന്നു. പക്ഷേ മനോരമ എന്ന് പറഞ്ഞൊരു പത്രത്തെ വലിയൊരു വിജയമാക്കി, സാമ്പത്തിക വിജയമാക്കി തീർക്കാനുള്ള വക്രബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ പത്രം ഏതാണ്ട് പൂട്ടും എന്ന നിലയിലെത്തി. കാരണം കോട്ടയത്ത് തന്നെ അന്ന് വേറെ കൂടുതൽ പ്രചാരമുള്ള മൂന്ന് പത്രങ്ങളുണ്ട്. കേരളഭൂഷണമുണ്ട്, ദീപികയുണ്ട്, ദേശബന്ധുണ്ട്. തിരുവിതാംകൂറിൽ മറ്റു പത്രങ്ങൾ വേറെയുമുണ്ട്, കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ നിന്നിറങ്ങുന്ന പത്രങ്ങൾ വേറെയുണ്ട്. ഇന്നത്തെ പോലെ കാക്കത്തുള്ളൊരു എന്താണ് എഡിഷനൊന്നും ഒരു പത്രത്തിനും ഇല്ല. ഒരു പത്രത്തിന് രണ്ടാമതൊരു എഡിഷനില്ലാത്ത കാലമാണ് 1954. പത്രം ഏതാണ്ട് പൂട്ടണം എന്ന നിലയിലെത്തി. സാമ്പത്തിക ബാധ്യത വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു. പത്രം മറ്റാർക്കെങ്കിലും കൈമാറാം എന്ന ഒരു തീരുമാനത്തിൽ മറ്റ് സഹോദരന്മാരെത്തിച്ചു. മാമ്മാപ്പിളയ്ക്ക് മൊത്തം 9 മക്കളായിരുന്നു. അതിൽ 8-ാമത്തെ ആളാണ് കെ എം മാറ്റു, 3-ാമത്തെ ആളാണ് കെ എം ചെറിയ. ഇടയ്ക്ക് ഒരു സഹോദരൻ മരിച്ചു പോയി, പിന്നെ ഒരു സഹോദരിയുമുണ്ട്. അപ്പോൾ അന്ന് ജീവിച്ചിരുന്ന മറ്റ് സഹോദരന്മാരെല്ലാവരും കൂടി കൂടി ആലോചിച്ചു, എന്ത് ചെയ്യാൻ പറ്റും, പത്രം കൊട്ടുകാപ്പള്ളിക്ക് കൈമാറാം എന്നൊരു തീരുമാനത്തിൽ അവരെത്തുകയാണ്. കൊട്ടുകാപ്പള്ളി പാലായിലൊരു വലിയ വ്യവസായിയും പാല സെൻട്രൽ ബാങ്കിൻ്റെ പ്രധാന നടത്തിപ്പുകാരനുമായിരുന്നു, വലിയ ധനാഢ്യനും പാർലമെൻറ്റ് പേപ്പറുമാണ്. അങ്ങനെ കൊട്ടുകാപ്പള്ളിക്ക് കൈമാറാം എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ കെ എം ചെറിയാന് പ്രാണസങ്കടമായി. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള മലയാള മനോരമ എന്ന് പറയുന്നത് കണ്ടത്തിൽ തറവാടിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരു കാരണവശാലും ഇത് കൈമാറാൻ പറ്റുകയില്ല എന്ന ഒരു നിലപാടുകാരനാണ്. അതേസമയത്ത് അദ്ദേഹത്തിന് ഇതൊരു വലിയ വിജയമാക്കി തീർക്കാൻ സാധിക്കുന്നുമില്ല. ആ ഘട്ടത്തിലാണ് അന്ന് ബോംബെയിൽ റബ്ബർ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന കെ എം മാത്യുവിനെ തിരിച്ചു വിളിക്കുന്നത്. കെ എം മാത്യുവിനെ ഇവിടെ കോട്ടയത്ത് വന്ന് പത്ര വ്യവസായം ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി തീരെയും സന്നദ്ധയല്ല. അവർ ബോംബെയിൽ ഹൈ സൊസൈറ്റിയിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാലമാണ്. അവർ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് കോട്ടയത്തേക്ക് വന്നേക്ക് 6 മാസം അന്നമ്മ കരഞ്ഞു, കോട്ടയത്ത് വന്നിട്ടും 6 മാസം കരഞ്ഞു എന്ന്. അത്രയും സങ്കടമായി. 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ മാർഗ്ഗമില്ല എന്നുള്ളതുകൊണ്ട് അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വേണം വിചാരിക്കുക. അങ്ങനെ അന്നമ്മ കൊച്ചമ്മ കോട്ടയത്തുകാരിയായിട്ട് മാറി. മാത്തുക്കുട്ടിച്ചായനും വീണ്ടും കോട്ടയം പൗരനായിട്ട് എന്താണ് പുനർ സ്നാനം ചെയ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മനോരമയുടെ ബിസിനസ്സായിട്ട് നോക്കാൻ തുടങ്ങി. 1954 ഇദ്ദേഹം മാനേജിങ് എഡിറ്ററായിട്ട് വരും. അതിനുശേഷം മനോരമ വച്ചടി വച്ചടി കയറ്റം വരും. കാരണം കെ എം ചെറിയാനെ പോലെ വേറൊരു പത്രാധിപനായിരുന്നില്ല കെ എം മാറ്റു. അദ്ദേഹം ഒന്നാം തരം ഒരു പത്ര ഉടമസ്ഥനായിരുന്നു, പത്രം മുതലാളിയായിരുന്നു.
കേരള ചരിത്രത്തിൽ കെ എം മാത്യുവിനെ എങ്ങനെ അടയാളപ്പെടുത്തും എന്നാരെങ്കിലും ചോദിച്ചാൽ കേരളം കണ്ട ഏറ്റവും വിജയിയായ പത്ര ഉടമസ്ഥൻ അദ്ദേഹമായിരുന്നു, യാതൊരു സംശയവുമില്ല. പത്രാധിപന്മാരുണ്ടായിട്ടുണ്ട്, നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപള്ളി ഉണ്ടായിട്ടുണ്ട്, അതുപോലെ സി വി കുഞ്ഞിരാമൻ ഉണ്ടായിട്ടുണ്ട്, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുണ്ടായിട്ടുണ്ട്, മറ്റ് പലരും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പാണ്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ പ്രബലന്മാരായ പത്രാധിപന്മാരുണ്ടായിട്ടുണ്ട്. കെ പി കേശവൻ മാതൃഭൂമിയുടെ, മനോരമയുടെ കെ എം ചെറിയ, കേരളഭൂമിയുടെ കെ സുകുമാരൻ, ജനകത്തിൻ്റെ കാമ്പിശ്ശേരി കരുണാകരൻ, തൃശ്ശൂർ എക്സ്പ്രസിൻ്റെ വി കരുണാകരൻ നമ്പ്യാർ, ഇവരൊക്കെ പേരുകേട്ട എണ്ണപ്പെട്ട പത്രാധിപന്മാരായിരുന്നു. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു പത്രാധിപനെ ആയിരുന്നില്ല കെ എം മാത്യു. പക്ഷേ ഒരു പത്രസ്ഥാപനം എങ്ങനെ നടത്തി വിജയിപ്പിക്കാം, എങ്ങനെ ഇതിൻ്റെ ലാഭം വർദ്ധിപ്പിക്കാം, എങ്ങനെ ഇതിൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കാം, എങ്ങനെ ഈ പത്രസ്ഥാപനത്തെ ഒരു ബ്രാൻഡാക്കി മാറ്റാം എന്ന കാര്യത്തിൽ കെ എം മാത്യുവിനെ അതിജയിക്കാവുന്ന ഒരു വ്യക്തിയും ഈ മലയാളക്കരയിൽ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സമയത്തും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് ശേഷവും ഇതുവരെ ഉണ്ടായി വന്നിട്ടില്ല. ഇനി വരില്ല എന്ന് പറയാൻ ഞാനാളല്ല, പക്ഷേ ഉണ്ടായി വരാൻ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു അപാര പ്രതിഭയായിരുന്നു ഇദ്ദേഹം. ഇങ്ങനെ പ്രചാരം വർദ്ധിപ്പിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനും അദ്ദേഹം തിരഞ്ഞെടുത്ത എല്ലാ വഴികളും ശരിയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കുറച്ച് ദുഷ്കരമാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഏതായാലും അദ്ദേഹം വിജയിച്ച ഒരു പത്ര ഉടമസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് മധ്യതിരുവിതാംകൂറിൽ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തേക്കും മനോരമയുടെ പ്രചാരം വ്യാപിച്ചു. മനോരമ കോഴിക്കോട്ട് എഡിഷൻ തുടങ്ങി, പിന്നീട് കൊച്ചി എഡിഷൻ തുടങ്ങി, തിരുവനന്തപുരം എഡിഷൻ തുടങ്ങി, അങ്ങനെ പത്തനംതിട്ടയിൽ വരെ എഡിഷൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ഗൾഫിലും ബാംഗ്ലൂർ, കൽക്കട്ട, ഡൽഹി മുതലായ ഇന്ത്യയുടെ തന്നെ മറ്റ് നഗരങ്ങളിലുമൊക്കെ മനോരമയ്ക്ക് എഡിഷനുകളുണ്ടായി. അങ്ങനെ മനോരമ എന്ന് മലയാള മനോരമ ഒരു വലിയ പത്ര സ്ഥാപനമായിട്ട് പടർന്ന് പന്തലിച്ച് ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഇത് പറയുമ്പോൾ ഇനി മനോരമയുടെ രാഷ്ട്രീയം എന്തായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ പിന്തുണ നൽകിയ ഒരു സ്ഥാപനമാണ് മലയാള മനോരമ. കേരളത്തിൽ എങ്ങാനും കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരികയാണെങ്കിൽ വിഷം കഴിച്ച് മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് കെ സി മാമ്മാപ്പിള്ളിയുടെ മകനാണ് കെ എം മാത്യു. അദ്ദേഹത്തിൻ്റെ സിരകളിലുള്ളത് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധം അല്ലെങ്കിൽ കോൺഗ്രസ് ആനുകൂല്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാതുര്യത്തിൻ്റെ തെളിവ് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഈ കാസ്റ്റിംഗ് മന്ത്രിസഭ എന്ന പുസ്തകം എഴുതുന്ന കാലത്ത് 1978 ജനുവരി 1 മുതൽക്ക് 1980 ജനുവരി 1 മുതൽക്ക് ഡിസംബർ 82 ഡിസംബർ 31 വരെ ഉള്ള മനോരമയുടെ ലക്കങ്ങൾ ഇരുന്നിരിപ്പിൽ മറിച്ചു നോക്കിയാളാണ്. വന്ന കാലത്ത് വായിച്ചാണ്. പക്ഷേ അത് വായിച്ചപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ഇ കെ നാനാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ, ഇടതുപക്ഷ മന്ത്രിസഭയെ തകർക്കാൻ കരുണാകരന് സാധിച്ചത് അല്ലെങ്കിൽ കരുണാകരനേക്കാൾ നന്നായി കെ എം മാത്യുവിന് സാധിച്ചത് എന്നാണ്. കാരണം കരുണാകരനായിരുന്നു പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ. പുറത്ത് ആ ഉത്തരവാദിത്തം നിറവേറ്റിയത് കെ എം മാത്യുവും മലയാള മനോരമയുമാണ്. നിരന്തരമായി വാർത്തകൾ, മുഖപ്രസംഗങ്ങൾ, വിശകലനങ്ങൾ, കാർട്ടൂണുകൾ, അങ്ങനെ ചരമക്കോളത്തിൽ വരെ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം വളരെ ഭംഗിയായി മാർക്കറ്റ് ചെയ്ത് മനോരമ. ഘടകകക്ഷികളെ എങ്ങനെ സ്വാധീനിക്കാം, എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാം, എങ്ങനെ ഒരു വലിയ മാർക്സിസ്റ്റ് വിരുദ്ധ വികാര വീടും ഉണ്ടാക്കാം എന്ന് അവർ തെളിയിച്ചു. അങ്ങനെയാണ് ആ മന്ത്രിസഭ തകർന്നത്. 1980 നാനാറിന്റെ മന്ത്രിസഭ തകർത്തതിൽ കരുണാകരനേക്കാൾ ഒട്ടും കുറവല്ലാത്ത ഒരു പങ്ക് വഹിച്ച ആളാണ് കെ എം മാത്യു. അതിന് കണ്ടെത്തൽ തറവാട്ടുകാർക്ക് അതിൻ്റെ ലാഭം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1964 കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ മധ്യതിരുവാങ്കൂറിലെ ക്രിസ്ത്യാനികളെ കോൺഗ്രസിൻ്റെ പന്തിയിൽ ഉറപ്പിച്ച് നിർത്തിയത് മനോരമയാണ്, പ്രത്യേകിച്ച് കത്തോലിക്കരല്ലാത്ത ആളുകൾ. ആ സമയത്ത് മനോരമയുടെ സർക്കുലേഷൻ ഏതാണ്ട് 1/3 കണ്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ സർക്കുലേഷൻ കുറഞ്ഞിട്ട് മനോരമ വിട്ടുവീഴ്ചയില്ലാതെ കോൺഗ്രസിനെ തന്നെ പിന്തുണച്ചു. അതുകൊണ്ട് കേരള കോൺഗ്രസ്സുകാർക്ക് ഈ മനോരമയോടും അതിൻ്റെ അന്നത്തെ പത്രാധിപരായിരുന്ന കെ എം ചെറിയാനോടും തീർത്താൽ തീരാത്ത വൈരാഗ്യം വരുന്നു. അവർ കെ എം ചെറിയാൻ ഇന്ത്യ ഗവൺമെൻറ് പത്മവിഭൂഷൺ കൊടുത്ത് ആദരിച്ചപ്പോൾ കോട്ടയത്ത് കേരള കോൺഗ്രസ്സുകാർ പാടിക്കൊണ്ടിരുന്നു പട്ടിയുടെ വാലിനും പത്മവിഭൂഷണം എന്ന്. ആ രീതിയിൽ അവർ ഇദ്ദേഹത്തെ അവഹേളിച്ചു എന്നാണ് ചരിത്രം. ഏതായാലും 1973 ഉണ്ണുണ്ണിച്ചായൻ എന്ന് വിളിക്കുന്ന കെ എം ചെറിയാൻ അന്തരിക്കുന്നു. കെ എം മാത്യു മുഖ്യ പത്രാധിപരായിട്ട് മാറുന്നു. അതിനുശേഷവും മനോരമയുടെ
നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിരന്തരമായി കോൺഗ്രസിനെ പിന്തുണച്ച മനോരമ പത്രത്തിന് കിട്ടിയ ഒരു അംഗീകാരം എന്ന രീതിയിൽ തന്നെയാണ് കെ എം മാത്യുവിന് ആ ഇന്ത്യ ഗവൺമെൻറ് പത്മഭൂഷൺ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴത്തെ ചീഫ് എഡിറ്ററായിരിക്കുന്ന മാമ മാത്യുവിന് പിന്നീട് പത്മശ്രീ കൊടുത്തും ആദരിച്ചു. ഏതായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഊന്നുപടിയായിരുന്നു മലയാള മനോരമ. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. ഇപ്പോൾ പഴയ പോലെ ഫലിക്കുന്നില്ല, കാരണം ഈ അച്ചടി മാധ്യമത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾ വായിക്കുന്നത് ചരമക്കോളം നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മലയാള മനോരമയ്ക്കതല്ല, മലയാളത്തിൽ ഒരു പത്രത്തിന് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം കാര്യങ്ങളൊക്കെ ആളുകൾ ദൃശ്യമാധ്യമത്തിൽ കൂടി അറിയുന്നു, അതിനേക്കാൾ മുമ്പ് സാമൂഹ്യ മാധ്യമത്തിൽ കൂടി അറിയുന്നു. പണ്ട് മലയാള മനോരമയും ബാത്റൂമിയും വിചാരിച്ചാൽ ഈ മലയാളക്കരയിൽ ഏത് വാർത്തയും മുക്കിക്കളയാൻ കഴിയുമായിരുന്നു. ഇന്നിപ്പോൾ ഇത് നടക്കില്ല. ഇപ്പോൾ അത് നടക്കുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും പുതിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ആൻ്റണി രാജുവിൻ്റെ കേസ് തന്നെ നോക്കിയാൽ മതി. ആൻ്റണി രാജുവിൻ്റെ വാർത്ത കണ്ടുപിടിച്ചത് അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ മനോരമയിലെ റിപ്പോർട്ടറാണ്. പക്ഷേ മനോരമ ന്യൂസ് ചാനൽ ആ വാർത്ത പൂർണ്ണമായും തമസ്കരിച്ചു. മലയാള മനോരമ പത്രവും അത് നിരാകരിച്ചു. പക്ഷേ അത് ജനങ്ങളെ ഏറ്റെടുത്തു, മറ്റ് ചാനലുകളെ ഏറ്റെടുത്തു, മറ്റ് പത്രങ്ങളെ ഏറ്റെടുത്തു. അവസാനം കോടതിയിലെ കേസ് വരെ ആ ഘട്ടത്തിൽ എന്ത് ചെയ്തു? മനോരമ പത്രം അടക്കം അതിൻ്റെ വാർത്ത പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ഇതാ ഇന്നത്തെ പത്രത്തിലും അത് സംബന്ധിച്ച വാർത്തയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, മനോരമ വിചാരിച്ചാലും ഇന്നത്തെ കാലത്ത് ഒരു വാർത്തയും മുക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ മനോരമക്കാർക്ക് പറ്റിയ ഒരു ബ്ലീച്ചിൻ്റെ കഥ കൂടി പറയാതിരിക്കാൻ നിർത്തിയില്ല. അത് പത്രം എന്ന സിനിമയെ സംബന്ധിച്ചാണ്. ഈ പത്രം സിനിമ ഷൂട്ട് ചെയ്തത് മനോരമയുടെ കൊച്ചി ഓഫീസിലാണ്. പക്ഷേ ഇത് മനോരമയ്ക്കെതിരായ വലിയൊരു ടാങ്കാണെന്നുള്ളത് മനോരമക്കാർക്ക് അന്ന് മനസ്സിലായില്ല. അത് മനസ്സിലായപ്പോൾ അവർ ഈ പത്രം സിനിമ മുടക്കാനായിട്ട് ശ്രമിച്ചു. ഡൽഹിയിൽ ഇവർക്കുണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ച്, പക്ഷേ അത് സാധിച്ചില്ല. അത് സെൻസർ ബോർഡ് അംഗീകാരം നൽകി ആ സിനിമ റിലീസ് ചെയ്തു. റിലീസ് ചെയ്തപ്പോൾ മനോരമക്കാരിൻ്റെ പരസ്യം പ്രസിദ്ധീകരിക്കാൻ കൂട്ടാക്കില്ല. മനോരമയും മാതൃഭൂമിയും പരസ്യം കൊടുത്തില്ല. പക്ഷേ മറ്റു പത്രങ്ങളൊക്കെ ഈ പരസ്യം വളരെ ആവേശത്തോടെ പ്രസിദ്ധീകരിച്ചു. അന്ന് ടെലിവിഷൻ ഇത്രയും ശക്തമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇല്ലേയില്ല. പക്ഷേ എന്നിട്ടും പത്രം ഒരു വലിയ വിജയമായിട്ട് മാറി. രണ്ടാം വാരം കഴിഞ്ഞ് മൂന്നാം വാരം എത്തിയപ്പോൾ മാതൃഭൂമിക്കാർ നാണം കെട്ട് പത്രത്തിൻ്റെ പരസ്യം പ്രസിദ്ധീകരിച്ചു. മനോരമക്കാർ നോക്കിയപ്പോൾ ഏതായാലും പരസ്യക്കൂലിയും പോകുന്നു, അഭിമാനവും നഷ്ടപ്പെടുന്നു, കാശെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നാലാം വാരം മുതൽക്ക് മനോരമയും അതിൻ്റെ പരസ്യം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ചരിത്രം. ഈ മനോരമയിൽ അല്ലെ, നമ്മുടെ പത്രം സിനിമയിലെ ഔതക്കുട്ടി ചായ എന്ന കഥാപാത്രം കെ മാത്യുവിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതിൽ കാണുന്ന ഔതക്കുട്ടി ചായനേക്കാളൊക്കെ ആർജവും ആത്മാഭിമാനവും ഉള്ള ആളായിരുന്നു കെ മാത്യു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മനോരമയ്ക്ക് പറ്റിയ അബദ്ധങ്ങളുമുണ്ട്, ആ മനോരമക്കാർ ചെയ്ത അബദ്ധങ്ങളുമുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങളും കൂടിക്കൊഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ വീഡിയോയിൽ ഇത് മുഴുവനും ഉൾക്കൊള്ളിക്കാൻ കഴിയുകയില്ല. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കാലത്തെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ നിന്ന് പോലും പിന്നീട് മനോരമ പിന്നോട്ട് പോകുന്നുണ്ട്. സി പി എമ്മിലെ ഗ്രൂപ്പ് വഴക്ക് മുറിച്ച സമയത്ത് മാതൃഭൂമിയും മറ്റുമൊക്കെ ശക്തമായിട്ട് വി എസ് അച്യുതാനന്ദനാണ് പിന്തുണച്ചിരുന്നത്. ആ ഘട്ടത്തിലും പിണറായി വിജയനെ പിന്തുണച്ച പത്രമാണ് മലയാള മനോരമ. വിജയൻ മിന്നൽ പിണറായി എന്ന് പറഞ്ഞ ആ ഒരു ഹെഡിങ് തന്നെ വളരെ പ്രധാനമാണ്, വലിയ വാർത്താ തലവാരം. വിജയൻ മിന്നൽ പിണറായി മലപ്പുറം സമ്മേളനം കഴിഞ്ഞ് ഈ വി എസ് നിർത്തിയ 12 പേരെയും തോൽപ്പിച്ച് വിജയൻ അജയ്യനായി തീർന്ന ദിവസം മനോരമ കൊടുത്ത ഹെഡിങ്ങാണ്. അതുമുതൽക്ക് അതിന് ശേഷമൊക്കെ പിണറായി വിജയനെ പിന്തുണച്ചിരുന്ന പത്രമാണ് മനോരമ. ഇപ്പോൾ ഈ മനോരമയുടെ കോൺക്ലേവ് തൃശ്ശൂർ വെച്ച് നടന്നപ്പോഴും പിണറായി വിജയൻ പങ്കെടുത്തു. അദ്ദേഹത്തിന് യാതൊരു കൂസലും തോന്നിയില്ല. ഏത് കാലത്തും മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച പത്രമാണ് മനോരമ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. കാരണം അവർ തമ്മിലുള്ള ഒരു അന്തർധാര വളരെ ശക്തമാണ്. മാത്തുക്കുട്ടിച്ചായ മരിച്ച ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അത് ഒരു ഞായറാഴ്ചയായിരുന്നു, 2010 ഓഗസ്റ്റ് 1st ഞായറാഴ്ച രാവിലെ. രാവിലെ ഒരു 7 മണിയാവുന്ന സമയത്ത് സാക്ഷാൽ എം പി ബഷീർ ഫോണിൽ വിളിക്കും. അദ്ദേഹം പറയുന്നു, കെ മാത്യു അന്തരിച്ചു, നമ്മൾ വാർത്ത ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളെന്ന് വെച്ചാൽ ഇന്ത്യ വിഷൻ. അപ്പോൾ മനോരമ ബ്രേക്ക് ചെയ്തിട്ടില്ല, മനോരമ ചാനൽ അന്നുണ്ട്. മനോരമക്കാർ ഈ വാർത്ത കൊടുക്കുന്നില്ല, കൊടുക്കാൻ തീരുമാനിക്കുന്ന ആലോചിക്കുന്നുള്ളൂ. അച്ചായ മരിച്ചവരും എങ്ങനെ ലോകത്തെ അറിയിക്കുന്ന ആലോചിച്ച് ഇവർ ആകെ ചിന്താകുലരായി വിഷണ്ണരായി മേലോട്ട് നോക്കിയിരിക്കുകയാണ്. പക്ഷേ എം പി ബഷീറിന് മേലെഴുതി നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകണം, സ്റ്റുഡിയോയിൽ നിന്ന് ഇപ്പോൾ വിളിക്കും, ഒരു അനുസ്മരണം നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാത്തുക്കുട്ടിച്ചായൻ്റെ മരണവാർത്തയും ഇന്ത്യ വിഷനോട് ബ്രേക്ക് ചെയ്തത്, മനോരമയല്ല.
അതിനെ തുടർന്ന് മറ്റ് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഏറ്റുപിടിച്ചു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ശ്രീമതി വീണ ജോർജ് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ആരോ പറഞ്ഞു മാത്തുക്കുടിച്ചായ മരിച്ചുപോയി. വീണ ജോർജ് ഉടനെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എം പി ബഷീറിനെ വിളിച്ചു, അച്ചായൻ പോയി എന്ന്. അപ്പോൾ ബഷീറിനെ ഒന്ന് ഉറപ്പാക്കണമല്ലോ, പള്ളിയിൽ പറഞ്ഞ ഘട്ടൻ്റെ അടിസ്ഥാനത്തിൽ മരണവാർത്ത പ്രസിദ്ധീകരിക്കാൻ പറ്റും. ഉടനെ തന്നെ അദ്ദേഹം ജോണി ലൂക്കോസിനെ വിളിച്ചു. ജോണി ലൂക്കോസ് ആ മനോരമയിൽ വല്ല വാർത്തയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജോണി ബഷീറിനോട് ചോദിച്ചു, ബഷീർ നമ്മുടെ അച്ചായൻ പോയി, ഞങ്ങളതിൻ്റെ ഞെട്ടലിൽ നിന്ന് കരകയറിയിട്ടില്ല, വാർത്ത കൊടുക്കണവരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ബഷീറിനൊന്നും ആലോചിക്കാനില്ല, ബഷീർ ഉടനെ തന്നെ അച്ചായൻ അന്തരിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുക. അങ്ങനെയാണ് ഇന്ത്യ ഭൂഷൺ ആ വാർത്തയും ബ്രേക്ക് ചെയ്തത്. എന്തുമാട്ട്, അത് കഴിഞ്ഞ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ നടത്തിയിരുന്ന വാരാന്ത്യം പരിപാടിയിലും അച്ചായനെക്കുറിച്ച് അത്ര അഭിനന്ദനപരമല്ലാത്ത ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ അന്ന് പോയ വാരാന്ത്യത്തിലൂടെയാണ്, പിന്നെ നമ്മളത് പിടിച്ചു നിർത്തി എഡിറ്റ് ചെയ്ത് ആ ഭാഗം ഒഴിവാക്കിയിട്ടാണ് ബാക്കി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് ടെലികാസ്റ്റ് ചെയ്തത്. എന്തുമാട്ട്, അങ്ങനെ അച്ചായൻ യാത്രയായി. ഞാൻ പറയാൻ വന്നത്, മാത്തുക്കുടിച്ചായൻ മരിച്ചപ്പോൾ പിണറായി വിജയൻ കോട്ടയത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ റീത്ത് സമർപ്പിച്ചു, അദ്ദേഹം പരിവാരങ്ങൾ സഹിതം. പക്ഷേ അച്യുതാനന്ദൻ വന്നില്ല. അച്യുതാനന്ദൻ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ നേതാവായിരിക്കുന്ന കാലം മുതൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയം വരെ, അല്ലെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സമയം വരെയും ഇപ്പോൾ വരെയും മനോരമയ്ക്ക് വളരെ എതിരാണ്, അച്ചായനും എതിരാണ്. അതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തിരുന്ന് ഒരു അനുശോചന സന്ദേശം അനുകരണീയമായ ഭാഷയിൽ തയ്യാറാക്കി അതിൻ്റെ അടിയിൽ ഒപ്പുവെച്ച് കൊടുത്തയച്ചു. അത്രണ്ടായിരുന്നു. പക്ഷേ അതിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമല്ല, ഈ വെറുമൊരു വെളുത്തുള്ളിക്കായൽ സമരനായകനായിരുന്ന നമ്മുടെ ആദർശധീരൻ എ കെ ആന്റണി ഉണ്ടല്ലോ, അദ്ദേഹത്തെ ആദർശധീരനാക്കിയതും കേരളത്തിൽ മൂന്നാണ് മുഖ്യമന്ത്രിയാക്കിയതും പിന്നീട് കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയുടെ പടിവാതിൽ വരെ എത്തിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ച ഒരു പത്രമാണ് മനോരമ. അതിലൊരു പ്രധാന ആൾ, ഒരു ചുമതലക്കാരൻ, സൂത്രധാരൻ എന്ന് പറയുന്നത് സാക്ഷാൽ മാത്തുക്കുട്ടിച്ചായനാണ്. അങ്ങനെയുള്ള മാത്തുക്കുട്ടിച്ചായ മരിച്ചപ്പോൾ ആദർശധീരനായ ആൻ്റണി അദ്ദേഹത്തിൻ്റെ ആദർശം തെളിയിച്ചു. അദ്ദേഹം ഡൽഹിയിൽ തന്നെയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ അപ്പോൾ ഡൽഹിയിൽ നിന്ന് ആദ്യം കാണുന്ന വിമാനത്തിൽ ചാടിക്കയറി കൊച്ചിയിൽ വന്ന് ഇറങ്ങി, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇറങ്ങി ഉടനെ തന്നെ കോട്ടയത്ത് വന്ന് അച്ചായൻ്റെ മേൽ പുഷ്പചക്രം സമർപ്പിക്കുകയും അവിടെ ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്തത്. വല്ല കെ എം മാണിയൊക്കെ ആയിരിക്കേണ്ടി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ആൻ്റണിയായിപ്പോയി. ആൻ്റണി ആദർശധീരനാണ്, അദ്ദേഹത്തിന് അങ്ങനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. മാത്രമല്ല അദ്ദേഹം പ്രതിരോധ മന്ത്രിയാണ്, ഒരുപാട് തിരക്കുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ ഇരുന്നിട്ട് കേരളത്തിന് തീരാൻ നഷ്ടമാണ് അച്ചായൻ്റെ നിര്യാണം എന്നൊരു കടലാസ് എഴുതി അവിടെ നിങ്ങളുടെ അയച്ചു. അതാണ് ആൻ്റണി. കാരണം ഇനിയിപ്പോൾ അച്ചായനെ കൊണ്ടൊന്നും നേടാനില്ല എന്നുള്ള കാര്യം വേറെ അരകളിൽ നിന്നായിട്ട് ആർക്കറിയാം, ആൻ്റണിക്കറിയാം. എങ്ങനെയാണ് അദ്ദേഹം ആദർശധീരനായെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ചെറിയ വീഡിയോയിൽ പറയാൻ പറ്റിയ സംഗതികളല്ല. ഏതായാലും മാത്തുക്കുട്ടിച്ചായൻ മരിച്ചിട്ട് 12 കൊല്ലം തികയുന്നു. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയണം, അച്ചായനെ കുറിച്ചുള്ള ഏത് അനുസ്മരണവും കൊച്ചമ്മയെ കൂടി ഓർമ്മിക്കാതെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. അച്ചായൻ്റെ ഒരു വലിയ ശക്തി സ്രോതസ്സായിരുന്നു അന്നമ്മ കൊച്ചമ്മ എന്ന് കോട്ടയത്തുകാർ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന മിസ്സിസ് കെ എം മാത്യു. അവർ മരിക്കുന്നവരെയും ഇവർക്ക് അന്നമ്മ എന്നൊരു പേരിലായി ആർക്കും അറിയില്ല, മിസ്സിസ് കെ എം മാത്യു എന്നാണ് ആദ്യാവസാനം അറിയപ്പെട്ടത്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, ഈ അന്നമ്മ വളരെ വേഗത്തിൽ കാർ ഓടിച്ചു പോവുകയും ഞാൻ അടുത്തിരിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ പറയും ഇതാ കാർ ഓടിച്ചു പോകുന്നതാണ് മിസ്സിസ് കെ എം മാത്യു, അതിൻ്റെ അപ്പുറത്ത് വെറുതെ ഇരിക്കുന്ന പുള്ളിയാണ് മിസ്റ്റർ കെ എം മാത്യു എന്ന്. അനിതര സാധാരണമായ ഒരുപാട് കഴിവുകളുള്ള ഒരു വനിതയായിരുന്നു ആ മിസ്സിസ് കെ എം മാത്യു എന്ന അന്നമ്മ കൊച്ചം. അവർക്ക് സംഗീതത്തിൽ വലിയ വിൽപ്പത്തി ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ വലിയ ഒരു പാചക വിദുഷിയായിരുന്നു. നിരവധി പാചക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരി വളരെ കരുണയുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരുടെ സ്നേഹവും അനുകമ്പയും അനുഭവിക്കാത്ത ആളുകൾ മനോരമ കുടുംബത്തിലുണ്ടായിരുന്നില്ല, കോട്ടയത്തും പൊതുവെ കുറവായിരുന്നു. ഇവരുടെ മരണശേഷം അദ്ദേഹം ഒന്ന് നല്ലൊരു ഓർമ്മ പുസ്തകം എഴുതിയിട്ടുണ്ട്. അന്നമ്മ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് നമ്മുടെ റോസി തോമസ് സി ജിയെ കുറിച്ച് എഴുതിയ പോലത്തെ ആ ഒരു അനുസ്മരണമാണ്. വായിക്കാത്തവർ തേടി പിടിച്ച് വായിക്കണം എന്ന് വളരെ ഹൃദയപൂർവ്വം ശുപാർശ ചെയ്തു. തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ഓർമ്മ പുസ്തകമാണ് അന്നമ്മ. അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയതല്ല, മനോരമയിലെ ഏതോ സബ്ഡിറ്റർ അക്കൗണ്ട് ഗോസ്റ്റ് റിട്ടൺ സാഹിത്യമാണെങ്കിൽ പോലും വളരെ ഹൃദയസ്പർശിയായ വളരെ എന്താണ് വളരെ മാതൃകാപരമായ രീതിയിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുമുണ്ട്. ആത്മകഥയിൽ അധികം ആത്മം കുറവും കഥ കൂടുതലുമാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല.
ഇന്ദുവാൽത്തൂർ അനുസ്മരണത്തിൽ അതിനെ അങ്ങനെ പിച്ചു കീറി വിശകലനം ചെയ്യാൻ എനിക്ക് താല്പര്യവുമില്ല. ഏതായാലും മാത്തുക്കുട്ടിച്ചായൻ്റെയും അന്നമ്മ കൊച്ചമ്മയുടെയും സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. നമോ ഭാഗം. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും അമർത്തുക.